നീർച്ചാലുകൾ തേടി നടക്കും മാൻ പേടകളെ പോൽ, കർത്താവേ നിന്നെ വിളിച്ചു തേടി നടപ്പു ഞാൻ. ചോദിപ്പൂ പരിഹാസമോടെ എവിടെ നിൻ ദൈവം, രാപകലും മിഴിനീരല്ലോ എന്നുടെ ആഹാരം. ദാഹിപ്പൂ ഞാൻ എന്നീശൻ ജീവിതനായകനായി, ദൈവത്തിൻ തിരുമുഖമെന്നാണ് അടിയൻ ദർശിപ്പൂ. ശവമഞ്ചവുമായി ദേവാലയത്തിൽ നിന്ന് സിമിത്തേരിയിലേക്കുള്ള അന്ത്യയാത്രയിൽ അകമ്പടി വരുന്ന സങ്കീർത്തനം 42, അത് പാടുമ്പോൾ ഒരു ഗദ്ഗദം കടന്നുവരും. മരണത്തിൻ്റെ മരവിച്ച ഗന്ധം തളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് മാത്രമല്ല, പ്രത്യാശയുടെ തിരതള്ളൽ കൊണ്ട്. എവിടെ നിന്റെ ദൈവം എന്ന പരിഹാസിയുടെ വാക്കിന് ഉത്തരം പറയേണ്ടി വരുന്നത് ഇഹലോകത്ത് ജീവിക്കുന്ന നമ്മളാണല്ലോ. മരിക്കുന്നവർ ദൈവത്തിൻ്റെ തിരുമുഖം കണ്ടുകൊണ്ട് മുൻപേ പോയി കഴിഞ്ഞു. ഉത്തരങ്ങൾ പറയാൻ നമ്മൾ ബാക്കിയാകുന്നു. ജീവിതം കൊണ്ടുള്ള ഉത്തരങ്ങൾ. ഇന്ന് സങ്കീർത്തനം 42. ഫിലിപ്പിയർ 1:12 മുതൽ 27 വരെ നാം ഇതിനോട് ചേർത്ത് വായിക്കുകയാണ്. ത്രികാലജ്ഞാനം പുലർത്തുന്ന ഒരു സങ്കീർത്തനമാണിത്. പഴയകാല നന്മകളെ പ്രതിയുള്ള ഗൃഹാതുരത്വം, ഇന്നിൻ്റെ വേദനകളെക്കുറിച്ചുള്ള ആഴമേറിയ ബോധ്യം, നാളെയുടെ വീണ്ടെടുപ്പുകളെക്കുറിച്ചുള്ള പ്രത്യാശ. കണ്ണുകൾ നൊമ്പര നീർച്ചാലായി, നിരാശയുടെ വക്കിൽ നിന്നാണ് സങ്കീർത്തകൻ പാടുന്നത്. എന്നാൽ തിരുവചനത്തിലുടനീളം നിരാശയിലും പരാതിയിലും തുടങ്ങുന്ന ഹൃദയഗതങ്ങൾക്ക് പ്രത്യാശയിൽ ചെന്ന് നിൽക്കുന്നൊരു പതിവുണ്ട്. അവസാന ശ്രുതി പ്രത്യാശയുടേത് തന്നെയായിരിക്കും. വിലാപം, അതിനെ തുടർന്ന് പ്രത്യാശയുടെ പ്രകടനം എന്ന ക്രമം 4 പ്രാവശ്യം ഇഴചേർന്നാണ് ഈ സങ്കീർത്തനം വിടർന്നിരിക്കുന്നത്. നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോൽ എന്റെ ഹൃദയം കർത്താവിനെ തേടുന്നു, ദാഹിക്കുന്നു. ഹൃദയം, നെഫേഷ്, ആത്മാവിനെ സൂചിപ്പിക്കുന്ന പദമാണിത്. ഒരേ ആത്മാവോടും മനസ്സോടും ഉറച്ചുനിന്ന് സുവിശേഷാനുസൃതമായി ജീവിക്കുക. ഫിലിപ്പിയർ 1:27, ആത്മാവിനെ സൂചിപ്പിക്കുന്ന സൂക്കെ. പൗലോസ്ലീഹായും ത്രികാല ജ്ഞാനത്തോടെയാണ് സംസാരിക്കുന്നത് ഈ ഭാഗത്ത്. കഴിഞ്ഞ നാളുകളുടെ സ്നേഹമസരണമായ അവന്റെ ഓർമ്മകളെ നാം കണ്ടിരുന്നു. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഫിലിപ്പിയർ 1:3. ഇന്ന് അവൻ തന്റെ പീഡകളെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇന്ന് അവൻ ചങ്ങലകളാൽ ബന്ധിതനാണ്, എന്നാൽ സുവിശേഷത്തിന്റെ പുരോഗതിക്കും സമൃദ്ധിക്കും അത് കാരണമാകുന്നു. പുരോഗതി, പ്രൊക്കോപ്പി എന്ന വാക്കുകൊണ്ട് ശ്ലീഹ ഇട്ടിരിക്കുന്ന ഒരു ആവരണ ചിഹ്നം, ബ്രാക്കറ്റ്, ഫിലിപ്പിയർ 1:12 1:25 കാണാനാകും. ആ ബ്രാക്കറ്റിനുള്ളിലാണ് ശ്ലീഹ ഇന്ന് പറയുന്ന കാര്യങ്ങളെ നാം കണ്ടുമുട്ടുന്നത്. താൻ ചങ്ങലകളാൽ ബന്ധിതനായിരിക്കുന്നു എന്നത് സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമാകുന്നു. എങ്ങനെ? 2 തലങ്ങളിൽ അത് നിറവേറുന്നു. 1, ക്രൈസ്തവ സമൂഹത്തിന് പുറത്ത്. റോമൻ പടയാളികൾ പോലും തിരിച്ചറിയുകയാണ് ശ്ലീഹ തടവിലാക്കപ്പെട്ടതും മരണം കാത്തുകിടക്കുന്നതും രാഷ്ട്രീയ നിലപാടുകളുടെയോ കുറ്റകൃത്യങ്ങളുടെയോ പേരിലല്ല, ക്രിസ്തുവിനെ പുണരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണെന്ന്. തന്റെ ചങ്ങല ക്രിസ്തുവിൽ വെളിവായി എന്നാണ് ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തന്റെ സഹനങ്ങളെ ക്രിസ്തുവിന്റെ സഹനങ്ങളുമായി താതാത്മ്യപ്പെടുത്തുന്ന ശിഷ്യന്റെ ജീവിത നിയോഗമാണത്. ശിഷ്യത്വം അത് ആവശ്യപ്പെടുന്നു. 2, ക്രൈസ്തവ സമൂഹത്തിനകത്ത് 2 തരം പ്രതികരണങ്ങളും ശ്ലീഹായുടെ ഈ തടവറ ജീവിതം സൃഷ്ടിക്കുന്നു. സുവിശേഷത്തെ സ്നേഹിക്കുന്ന പലർക്കും സുവിശേഷം സധൈര്യം പ്രസംഗിക്കാനും ശ്ലീഹ ഇല്ലാത്തതിന്റെ കുറവറിയാത്ത വിധം സുവിശേഷത്തെ വളർത്താനും അതൊരു മാതൃകയും പ്രചോദനവുമാകുന്നു. അതേസമയം ശ്ലീഹായെ എതിർത്തിരുന്ന മറ്റൊരു കൂട്ടർക്ക് അവൻ ഒഴിഞ്ഞുകിട്ടിയ ഉത്സാഹത്തിൽ തങ്ങളുടെ രീതിയിൽ സുവിശേഷത്തെ വളച്ചൊടിക്കാനും അവസരം ലഭിക്കുന്നു. ശ്ലീഹായ്ക്ക് ഇക്കൂട്ടരോടുള്ള എതിർപ്പ് പല ലേഖനങ്ങളിലും നാം കണ്ടിട്ടുണ്ട്. എങ്കിലും ഈ ഒരു അവസരത്തിൽ ശ്ലീഹ എതിർപ്പോ ശത്രുതയോ ഇല്ലാതെ പറയുകയാണ്, സാരമില്ല, സദുദ്ദേശത്തോടെയാണെങ്കിലും ദുരുദ്ദേശത്തോടെയാണെങ്കിലും പ്രസംഗിക്കപ്പെടുന്നത് ക്രിസ്തു തന്നെയാണല്ലോ. സുവിശേഷത്തെ വളച്ചൊടിക്കാൻ ശ്ലീഹ ലൈസൻസ് നൽകി എന്ന് ഇതിനെ വ്യാഖ്യാനിക്കേണ്ട. ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ, താഥാത്മ്യത്താൽ തന്നെ കൈപ്പോടും വിദ്വേഷത്തോടും എതിർക്കുന്നവരെ പോലും സ്നേഹിക്കാൻ ശ്ലീഹ പഠിച്ചു കഴിഞ്ഞു എന്നതാണ് ഇവിടെ നാം തിരിച്ചറിയേണ്ടത്. ഇന്ന് സങ്കീർത്തകനോട് പരിഹാസകൻ ചോദിച്ചില്ലേ, എവിടെ നിന്റെ ദൈവം? ആ സമയം അവൻ മനമുലയാതെ പറയുന്നു, പ്രത്യാശയിൽ ഞാൻ ദൈവശരണം പ്രാപിക്കും. ദൈവത്തിന്റെ തിരുമുഖം കാണാനുള്ള അദമ്യമായ ആഗ്രഹം, ദൈവമുഖത്ത് വിളങ്ങുന്ന രക്ഷയിൽ അവൻ കണ്ടെത്തുകയാണ്. പ്രത്യാശയുടെ കണ്ണീർ വഴികളും കനൽ വീതികളും കടന്നു തന്നെയാണ് ഈ രക്ഷ സാധ്യമാകുന്നത്. യേശു ഓത് പനായിവ്, അവിടുത്തെ മുഖത്തിന്റെ രക്ഷാകര അനുഭവം, ദൈവത്തിന്റെ രക്ഷാകരമായ നോട്ടം നാം ഇന്നലെ കണ്ടതുപോലെ. രക്ഷയെ കുറിക്കുന്ന ആ വാക്കിന് യേശുനാമം തന്നെയാണ് യേശു. ഇന്ന് ശ്ലീഹ പറയും, തന്റെ ഈ അപമാനാവസ്ഥയിലും
ദൈവത്തിൻ്റെ മഹത്വവും സുനിശ്ചിതമായ രക്ഷയും സൊറ്റേരിയ ഞാൻ നേടും. രക്ഷ സൊറ്റേരിയ എന്നത് നിത്യരക്ഷയെ സൂചിപ്പിക്കുന്ന പദമാണ്. താൽക്കാലികമായ വീണ്ടെടുപ്പ് മാത്രമല്ല. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴെല്ലാം ശ്ലീഹ യുഗാന്ത്യോന്മുഖമായാണ് സംസാരിക്കുന്നത്. എസ്കറ്റോളജിക്കൽ ക്രിസ്ത്യാനിയുടെ യുഗാന്തി ചിന്തകൾ, എസ്കറ്റോളജി പ്രത്യാശയുടെ മർമ്മരങ്ങളാണ്. ദൈവരാജ്യം എത്തിയില്ല എന്നാണ് പറയപ്പെടുന്നത്. ഹിയർ ആൻഡ് നോട്ട് യെറ്റ്. എത്തിയോ എന്ന് ചോദിച്ചാൽ എത്തി, ഇല്ലേ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി എത്തിയില്ല എന്നും. കാരണം മരണത്തിന് ശേഷം മാത്രമേ നാം അതിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കൂ. അതേസമയം ഈ ഭൂമിയിൽ ക്രിസ്തുവിനോടൊപ്പം ജീവിക്കാതെ മരണശേഷം ക്രിസ്തുവിനോടൊപ്പം ജീവിക്കാനും നമുക്ക് സാധിക്കില്ല. യുഗാന്ത്യോന്മുഖമായ ഈ വടംവലി അല്ലെങ്കിൽ ഞെരുക്കം ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു മുഖമുദ്ര തന്നെയാണ്. ഇന്ന് ശ്ലീഹ തന്നെ ഇത് പറയുന്നുണ്ട്, ഞാൻ ഞെരുക്കപ്പെടുന്നു. ഐ ആം ടോൺ ബിറ്റ്വീൻ ദ ടു. ശരീരത്തിൽ മരിച്ചാൽ ഉടനെ തന്നെ നാഥനെ കാണാം, അതാണല്ലോ പരമനന്മയും നാം ആഗ്രഹിക്കുന്നതും. ഇനി അതല്ല, കുറെ കൂടി നീ ഈ ഭൂമിയിൽ ജീവിക്കുക എന്ന് ദൈവം നിശ്ചയിച്ചാൽ തൻ്റെ സ്നേഹ ശുശ്രൂഷകളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താനും സാധിക്കും. ഏത് വേണമെന്ന് ശ്ലീഹായ്ക്ക് പറയാനാകുന്നില്ല. ദൈവത്തെ കണ്ടുമുട്ടിയവരെ പോലെ നാം ഈ ഭൂമിയിൽ ജീവിച്ചു തുടങ്ങിയാൽ, ശുശ്രൂഷിച്ചാൽ ഈ ഭൂമിയിൽ ദൈവരാജ്യം എത്ര തെളിച്ചമുള്ളതായി മാറും. പിന്നെ മരണാനന്തരം നാം എല്ലാം കണ്ടുമുട്ടുമ്പോൾ ആ സ്നേഹം തിരതള്ളും എന്ന് ശ്ലീഹാ പറയുന്നു. നാം വീണ്ടും കണ്ടുമുട്ടുമ്പോൾ മഹത്വവും ആനന്ദവും അഭിമാനവും നമ്മിൽ കരകവിഞ്ഞൊഴുകുമെന്ന്. സുവിശേഷം എന്ന സത്യത്തെ ശ്ലീഹ കലർപ്പില്ലാതെ ഉയർത്തിപ്പിടിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയും വ്യക്തി ജീവിതത്തെക്കാളും വ്യക്തിപരമായ അനുഭവത്തെയും നിലപാടുകളെയും കാൾ സമുന്നതമാണ് സുവിശേഷം. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും കണ്ണീരും പ്രാർത്ഥനയും സ്നേഹവും കാരുണ്യവും ആനന്ദവും ഉൾച്ചേരാതെ സുവിശേഷത്തിന് പുരോഗതി പ്രാപിക്കാനാവില്ല. ഫിലിപ്പിയർ 1:12. അതിനാൽ നമ്മുടെ അനുനിമിഷങ്ങൾ അവരുടെ അഭിവൃദ്ധിക്കും വിശ്വാസത്തിലുള്ള ആനന്ദത്തിനും കാരണമാകണം. ഫിലിപ്പിയർ 1:25. ഇതാണ് ശ്ലീഹ പറയുന്ന സുവിശേഷത്തിന് യോഗ്യമായ പുരോഗതിയിലൂന്നിയുള്ള ജീവനം. ഫിലിപ്പിയർ 1:27. പരസ്പര സ്നേഹം 1:10, 2:2. അവരനെ മുൻനിർത്തി ചിന്തിക്കാനുള്ള എളിമ 2:3-4. കയ്പും വിദ്വേഷവും ഇല്ലാത്ത പെരുമാറ്റം 2:14. യുഗാന്ത്യത്തെ മുൻനിർത്തി ജീവിതം 3:14. ആത്മരക്ഷയ്ക്കായി ദൈവഭയത്തോടെ പ്രവർത്തിക്കുക 2:1. ഇതൊക്കെയാണ് ആ ജീവിതത്തിൻ്റെ ലക്ഷണങ്ങളായി ഫിലിപ്പിയർക്കുള്ള ലേഖനം വിവരിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഹൃദയം ചൊരിയുന്ന സ്തുതിയായി സങ്കീർത്തകന് മാറുന്നു 42:4. ഇതുപോലെ ദൈവസ്നേഹത്തിൻ്റെ ഓർമ്മ തന്നെ തന്നെ ചൊരിഞ്ഞു കളയുന്ന പാനീയ ബലിയായി ശ്ലീഹായെ മാറ്റുന്നു. തൻ്റെ ഇന്നത്തെ വേദനകളെയും സഹനങ്ങളെയും പാനീയ ബലിയായിട്ടാണ് ശ്ലീഹ വിശേഷിപ്പിക്കുന്നത്. ഫിലിപ്പിയർ 2:17, 2 Timothy 4:6. തൻ്റെ അപമാനങ്ങളെയും വേദനകളെയും നാഥൻ തൻ്റെ മഹത്വത്തിലേക്ക് ചേർക്കുമെന്ന് ശ്ലീഹായ്ക്കറിയാം. ഇന്ന് മത്തായി 11:29 പറയും പോലെ, നാം അവൻ്റെ മുഖത്തെ വരിച്ചാൽ നമ്മുടെ വേദനകളെ അവൻ വരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാനാകും. നാം അവനിലും അവൻ നമ്മിലും മഹത്വീകൃതനാവുകയും ചെയ്യും. ക്രിസ്തുവിനെ കാതലാക്കിയവന്റെ തീവ്രതയാണ് ശ്ലീഹായുടെ ഈ മൊഴികൾ. മനുഷ്യന്റെ ഗണിതങ്ങളെ തകിടം മറിച്ച് എളിയവനെ ഉയർത്തുന്ന, വീണവനെ കോരിയെടുക്കുന്ന, ഉന്നത പീഠങ്ങളിലിരുത്തുന്ന ദൈവനീതിയെ നാം ഇന്ന് സുവിശേഷത്തിൽ കാണും. സ്വയം ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. ദൈവം എന്ത് കാണുന്നു, എന്ത് വിചാരിക്കുന്നു, എന്ത് തീരുമാനിക്കുന്നു എന്നതാണ് അവസാന വാക്ക്. അതുകൊണ്ട് തന്നെ സ്വന്തം അവസ്ഥകളെ സുവിശേഷത്തിന്റെ പുരോഗതിയായി കണ്ടുകൊണ്ട് സഹോദരനോടുകൂടെ ആയിരിക്കുക എന്നത് പരമപ്രധാനമാണ്. ഫിലിപ്പിയർ 1:25. മേനോ പാരാമേനോ, സഹവസിക്കുക, കൂടെ ആയിരിക്കുക. തൻ്റെ ദൈവാനുഭവത്തെ പങ്കുവയ്ക്കാൻ പരിശുദ്ധ കന്യക എലിസബത്തിൻ്റെ കൂടെ ശുശ്രൂഷയിൽ ജീവിച്ചതുപോലെ. മേനോ Luke 1:56. അതിനു മുൻപ് എളിയവരെ ഉയർത്തുന്ന ദൈവത്തെ പ്രതി അവൾ സ്തോത്രഗീതം ആലപിച്ചതേയുള്ളൂ. മാഞ്ഞിഫിക്കാത്ത്. ദൈവം തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. പരിശുദ്ധ ജപമാല മാസം അവസാനിക്കുന്ന ഈ ദിവസം ഈ ചിന്ത കൂടി ഉണരട്ടെ. എൻ്റെ ആത്മാവേ, എന്തിന് ഇന്ന് നീ വിഷാദിക്കുന്നു? അവിടുന്ന് ചെയ്തിട്ടുള്ള നന്മകളെല്ലാം ഓർക്കുക. അവിടുന്ന് നിനക്കായി ഒരുക്കിയിരിക്കുന്ന സ്നേഹപീഠങ്ങൾ കരസ്ഥമാക്കാൻ യത്നിക്കുക.